എസ് എസ് എൽ സി പരീക്ഷയിൽ കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം കൈവരിച്ചപ്പോൾ 25 പേരാണ് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയത്. പരിമിതികൾക്ക് നടുവിൽ നിന്നും പഠന മികവിലൂടെ ഫുൾ എ പ്ലസ് നേടിയ ഫേബ സുധീറിനെ പോലെയുള്ളവർ പ്രത്യേക പരിഗണന അർഹിക്കുന്നതായി ഹെഡ് മാസ്റ്റർ പി എ ബാബു പറഞ്ഞു. വാടക വീട്ടിലെ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ പഠിച്ച് പരീക്ഷ പാസ്സായ ഫേബ ഒരു റോട്ടർ ആവണമെന്നും തലചായ്ക്കാൻ സ്വന്തമായ ഒരു വീട് ഉണ്ടാവണമെന്നുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് തുടർ പഠനത്തിന് ഒരുങ്ങുന്നത്. കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂൾ ഇത്തവണ 100 മേനി കൊയ്യുമ്പോൾ 25 പേരാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത്. സ്കൂളിലെ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുമ്പോൾ പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് ദൃഢനിശ്ചയത്തോടെ പഠിച്ച് നേട്ടം കൊയ്ത കുട്ടികളുടെ വിജയത്തിന് പ്രാധാന്യമേറെയുണ്ടെന്ന് ഹെഡ്മാസ്റ്റർ പി എ ബാബു പറഞ്ഞു. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും വന്ന് പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ ഏറെയും. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരേപോലെ വളരെ അഭിമാനം തോന്നുന്ന ഒരു റിസൾട്ടാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും എത്തി ഇവിടെ പഠിച്ച് 100% വിജയവും ഫുൾ എ പ്ലസും വാങ്ങിച്ച കുട്ടികളിൽ എടുത്തു പറയേണ്ട ഒരു വിദ്യാർത്ഥിയാണ് ഫേബ സുധീർ. ഫേബ സുധീർ ഇവിടെ ജനിച്ചു വളർന്നതു മുതൽ മണ്ണെണ്ണ വിളക്കിൽ ഇരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായി സ്ഥലമില്ല, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഒന്നുമില്ല. എന്നിട്ടും ആ കുട്ടിക്ക് എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയത്തിനും എ പ്ലസ് നേടാൻ സാധിച്ചു. ഈ കുട്ടിയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി സ്കൂളിൽ നിന്നും ഒരു വീട് പറഞ്ഞു കൊടുക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ടും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളൊന്നും സ്കൂളിൽ ലഭ്യമല്ലാത്തതുകൊണ്ടും ഞങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സുമനസ്സുകളായ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 3 സെൻറ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ ഭവനം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. അത് ആ കുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായിരിക്കും. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലുമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിൽ ദൈനംദിന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷയായ ഫേബ സുധീറിന്റെ വിജയം വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃകയാണെന്ന് ബാബു സർ പറയുന്നു. കിടങ്ങൂർ വിലങ്ങശ്ശേരിയിൽ സുധീറിന്റെയും അമ്പിളിയുടെയും മകളാണ് ഫേബ. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടന്ന കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന നാട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് ഫേബ തന്റെ മികവ് തെളിയിച്ചത്. സ്വന്തമായി 1 തുണ്ട് ഭൂമിയും അതിൽ വാസയോഗ്യമായ ഒരു കൊച്ചുവീടും പ്രകാശം പരത്തുന്ന വൈദ്യുത വിളക്കുമെല്ലാം വേണമെന്ന് ഫേബയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുന്ന അമ്മ അമ്പിളിക്കും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛൻ സുധീറിനും ഇവയെല്ലാം വിദൂര സ്വപ്നങ്ങൾ മാത്രമാണ്. പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ട് പഠിച്ചുമിടുകയായി ഒരു ഡോക്ടറാവണമെന്നും അമ്മയ്ക്കും അച്ഛനും താങ്ങും തണലും ആവണമെന്നുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് ഫേബ തുടർ പഠനത്തിന് തയ്യാറെടുക്കുന്നത്. 1 മുതൽ 10 വരെ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ ഇരുന്ന് പഠിച്ചത്, വീടില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഇരുന്ന് പഠിച്ചത്. അതിന്റെ സങ്കടം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പലപ്പോഴും മണ്ണെണ്ണ വിളക്ക് പുസ്തകത്തിന്റെ ഇവിടെ മറിഞ്ഞു വീണിട്ട് അമ്മയോട് പറയുമ്പോഴും അമ്മ പറയാതെ സാരയില്ല മോനെ, ദൈവം ഒരു വലിയൊരു വഴി കൊടുക്കുന്നു, ഞാൻ വലിയൊരാളാവും, അന്ന് നീ ലോകത്തോട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞു. അത് എനിക്കിപ്പം പറയാൻ സാധിച്ചു. ഈ ലോകത്തോട് ഞാൻ വലിയൊരാളായി. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. അത് 10 A+ വാങ്ങുമെന്ന് ഞാൻ അമ്മയോട് നേരത്തെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ പറയുമായിരുന്നു. അത് ഞാൻ പാലിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് 10 വരെ പഠിക്കാൻ കഴിഞ്ഞു. 1 മുതൽ 10 വരെ പഠിക്കാൻ കഴിഞ്ഞതിൽ തന്നെ ഞാൻ ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഇതിനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ പേരൻസ്, ടീച്ചേഴ്സ്, 1 മുതൽ നേഴ്സറി തൊട്ട് എന്നെ പഠിപ്പിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ സാഹചര്യം അറിഞ്ഞ് പലരും എനിക്ക് പല സഹായങ്ങളും ചെയ്തു. അതുപോലെ തന്നെ ജൂൺ 7 കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാബു സാർ എൻ്റെ സാഹചര്യം അറിഞ്ഞ് എനിക്കൊരു ലൈറ്റ് വാങ്ങി തന്നു. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഞാൻ എങ്ങനെ പഠിക്കുമെന്ന് പോലും എനിക്ക് അറിയാത്ത രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. എങ്കിലും ദൈവ സഹായിച്ച് സാറിൻ്റെ മനസ്സിനോട് തോന്നിപ്പിച്ചു. ഞാൻ ജനിച്ചപ്പം തൊട്ട് ഞാൻ മണ്ണെണ്ണ വിളക്കിലാണ് പഠിച്ചു വന്നത്. ആരും ഞാൻ വിചാരിച്ചു പോലുമില്ല ഇത്രയും സ്ഥാനത്ത് എനിക്ക് ഈ സ്ഥാനത്ത് എനിക്ക് A+ കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടും ദൈവം അതിനെയൊക്കെ തരണം ചെയ്തു പോകാൻ എനിക്ക് ശക്തി തന്നു. ഇത്രയും നാളും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഹെഡ്മാസ്റ്റർ പി എ ബാബുവും സഹ അധ്യാപകരും നൽകുന്ന കരുതലും ആത്മവിശ്വാസവുമാണ് ഇതുവരെയുള്ള നേട്ടങ്ങൾക്ക് കുട്ടിയെ പ്രാപ്തയാക്കിയത്. മകൾ മിടുക്കിയായി പഠിക്കുമ്പോഴും അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു കൊച്ചു വീടുണ്ടാക്കാൻ കഴിയാത്തതിൽ ഏറെ സങ്കടമാണ് അമ്മയ്ക്കുള്ളത്. എൻ്റെ മോളെ എനിക്കൊരു വാക്ക് തന്നു. നെൽസറി പ്രായം മുതൽ അവൾ എന്നോട് പറയുമായിരുന്നു, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു,
അവളെ വളർത്തി പലപ്പോഴും അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും എനിക്ക് സാധിക്കാത്ത സാഹചര്യം വന്നു. അന്നേരമൊക്കെ അവളെ എന്നെ ആശ്വസിപ്പിക്കും, സാരമില്ല അമ്മേ, ഞാൻ പഠിച്ച് വളരുമ്പോൾ അമ്മയ്ക്ക് ഞാൻ ഫുള്ള് എ പ്ലസ്സോടെ 10ാം ക്ലാസ്സിൽ അമ്മയ്ക്ക് മേടിച്ചു തരും, ഞാൻ വളർന്ന് വലിയൊരു ഡോക്ടറായി തീരും, അതെൻ്റെ വലിയ ഏറ്റവും ഒരു ഹൃദയത്തിൽ ആഗ്രഹമാണ്. എന്നാലും എനിക്ക് വളരെ ഒരു വേദനയുണ്ട്, അവൾക്ക് സ്വന്തമായി കിടക്കുവാനൊരു ഭവനമില്ലല്ലോ, എങ്ങനെ എവിടെ ഏത് വഴിയിൽ കൂടെ ഞാൻ ഉണ്ടാക്കും, ഏത് രീതിയിൽ കൂടെ ഞാൻ അവൾക്ക് ഒരു വീടിനുള്ള മുഖാന്തരത്തെ ഒരുക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പോകുന്നിടത്തും വരുന്നിടത്തും കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഞാൻ പലരെയും ആശ്രയിച്ചെന്നാൽ ആരും എനിക്ക് വേണ്ടി ഇതിനുമായി മുതിർന്നു വന്നില്ല. ആഘോഷങ്ങൾക്കും ആർഭാടങ്ങൾക്കുമൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്ന സമൂഹം ഫേബയെപ്പോലുള്ള കൊച്ചുമിടുക്കികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കനിവിൻ്റെ വാതായനങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയും അഭ്യർത്ഥനയുമാണ് ഹെഡ്മാസ്റ്റർ ബാബു സാറിനുള്ളത്. ഈ കുട്ടിയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി സ്കൂളിൽ നിന്നും ഒരു വീട് പറഞ്ഞു കൊടുക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവർക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ടും മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളൊന്നും സ്കൂളിൽ ലഭ്യമല്ലാത്തതുകൊണ്ടും ഞങ്ങൾ പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് മാധ്യമ ശ്രദ്ധയിൽ പെടുത്താനുള്ളത് സുമനസ്സുകളായ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ ഭവനം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും അത്. ആ കുട്ടിയുടെയും ആ കുടുംബത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകമായിരിക്കും. മാതാപിതാക്കളുടെ പരാധീനതകൾ തിരിച്ചറിഞ്ഞ് അവരുടെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുന്ന കിടങ്ങൂരിലെ ഫേബയെപ്പോലുള്ളവരാണ് സമൂഹത്തിൻ്റെ പ്രത്യേക പരിഗണനയും പ്രോത്സാഹനവും അർഹിക്കുന്നത്. ക്യാമറമാൻ അരുൺ, നീണ്ടൂരിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർ വിഷ് ന്യൂസ്, കിടങ്ങൂർ.